നമസ്കാരം. അയ്യ, ഇത് എന്തൊരു പ്രസിഡന്റാണ്! അമേരിക്കൻ പ്രസിഡന്റിനെ ചൈനീസ് പ്രസിഡന്റ് വെർച്വൽ ഉച്ചകോടിയിൽ താക്കീത് ചെയ്തിരിക്കുന്നു. അതായത് തായ്വാൻ വിഷയത്തിൽ ഇടപെടരുത് എന്നും അങ്ങനെ ചെയ്യുന്നത് തീ കൊണ്ട് കളിക്കുന്നതിന് തുല്യമാണ് എന്നും അമേരിക്കൻ പ്രസിഡന്റിന്റെ മുഖത്ത് നോക്കി വെർച്വൽ ഉച്ചകോടിയിൽ ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ് പറഞ്ഞുവെന്ന് യുറേഷ്യൻ ടൈംസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വാർത്ത സത്യമാണെങ്കിൽ പൊന്നു ബൈഡൻ ചേട്ടാ നാണക്കേടെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇതിലും വലിയ നാണക്കേടിനി വരാനില്ല. ഇത്രയും ദുർബലനായ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. എപ്പോഴാണോ US ധീരമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് ആ സമയത്താണ് ഇത്തരത്തിൽ ദുർബലമായി US പ്രവർത്തിക്കുന്നത്. ഈ കാലത്തിന്റെ ആവശ്യമാണ് അമേരിക്ക അവരുടെ ശക്തിക്കൊത്ത് ഉയർന്നു വരേണ്ടത്. എന്നാൽ ചൈനയുടെ തിട്ടൂരത്തിന് മുന്നിൽ കീഴടങ്ങി കൊടുക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ US സ്വീകരിക്കുന്നത് എന്ന് തോന്നുന്നു. കേവലം സഖ്യരാഷ്ട്രങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ചില വീരവാദം പറച്ചിലിനപ്പുറം, അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകളെ സൗത്ത് ചൈന കടലിലേക്ക് അയച്ചു നിർത്തുന്നതിനപ്പുറം കാര്യമായ ഇടപെടലുകളൊന്നും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. തായ്വാനെ സഹായിക്കാൻ എന്തു മുൻകരുതലാണ് അമേരിക്ക സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു വ്യക്തതയുമില്ല. ചൈനയുടെ ഭീഷണിക്ക് മുന്നിൽ അമേരിക്ക കീഴടങ്ങി കൊടുക്കുകയാണോ എന്ന് ലോകം സംശയിച്ചാൽ ന്യായമായും അവരെ കുറ്റം പറയാൻ കഴിയുകയുമില്ല. ഗ്ലോബൽ ടൈംസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഷിജിൻപിങ് അമേരിക്കൻ പ്രസിഡന്റിനോട് നേരിട്ട് തന്നെ തായ്വാൻ വിഷയത്തിൽ ഇടപെടരുത് എന്നും ചൈനയെ നിയന്ത്രിക്കാനായി തായ്വാന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടൽ നടത്താൻ ശ്രമിക്കരുത് എന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയെന്നും തായ്വാൻ വിഷയത്തിൽ അമേരിക്ക ഇടപെടുന്നത് തീ കൊണ്ട് കളിക്കുന്നതിന് തുല്യമാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റിനെ തന്നെ ചൈനീസ് പ്രസിഡന്റ് വാൺ ചെയ്തതെന്നും ഗ്ലോബൽ ടൈംസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയത്ത് തന്നെ പ്രസ്തുത റിപ്പോർട്ടിൽ തന്നെ ശീതയുദ്ധം അവസാനിപ്പിച്ച് ഇരു രാജ്യങ്ങളും സഖ്യത്തോടുകൂടി സൗഹൃദത്തോടുകൂടി മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആശയങ്ങൾ ഉരുത്തിരിഞ്ഞുവെന്ന റിപ്പോർട്ടുകളുണ്ട്. പുതിയ കാലഘട്ടത്തിൽ ഉഭയകക്ഷി ബന്ധം വളർത്തുന്നതിന് 3 തത്വങ്ങളും 4 മുൻഗണനകളും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻപിങ് അവതരിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട്. ബെയ്ജിംഗിന്റെ ഉയർന്ന ചിന്താഗതിയും ഇടപെടലുകളും അമേരിക്കയെ തെറ്റുതിരുത്താൻ പ്രേരിപ്പിക്കുമെന്നാണ് ചൈന പ്രത്യാശ പ്രകടിപ്പിച്ചത്. നോക്കൂ, ലോകശക്തിയായ ലോക പോലീസായ അമേരിക്കയെ ചൈന പോയി വിറപ്പിച്ചിരിക്കുന്നു. ജോ ബൈഡൻ എന്തു പറഞ്ഞു എന്നതിനെ കുറിച്ച് വ്യക്തതയില്ല. സൗഹാർദ്ദപരമായ ചർച്ചയായിരുന്നു എന്നാണ് അമേരിക്കയിൽ നിന്ന് നമ്മൾ കേട്ട വാർത്ത. എന്നാൽ ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ചൈനീസ് പ്രസിഡന്റ് ജോ ബൈഡനെ വിർച്വൽ ഉച്ചകോടിയിൽ ഒരു താക്കീത് സ്വരത്തിലാണ് കൈകാര്യം ചെയ്തത് എന്നാണ്. അതായത് തീക്കൊള്ളി കൊണ്ട് ചൊറിയരുത്, അതായത് ചൈനയുടെ കളിക്കാൻ നിൽക്കണ്ട, നിന്നാ പണി കിട്ടുമെന്ന് ഷിജിൻപിങ് ജോ ബൈഡന്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ജോ ബൈഡൻ ചിരിക്കുകയാണോ കരയുകയാണോ ആ സമയത്ത് ചെയ്തതെന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്തൊന്നും നമ്മൾ ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ ചൈനയുമായിട്ട് നാളെ പോയി യുദ്ധം ചെയ്യണമെന്നല്ല, അന്താരാഷ്ട്ര തലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ അമേരിക്ക വിചാരിച്ചാൽ സാധിക്കും. അമേരിക്കയുടെ സഖ്യകക്ഷികളിൽ 2 രാജ്യങ്ങൾ കൂടി വീറ്റോ പവർ ഉണ്ട്. ഉറങ്ങിക്കിടക്കുന്ന നാറ്റോയെ പൊടിതട്ടി ഉണർത്താൻ കിട്ടിയ ഒരു അവസരമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയും ഓസ്ട്രേലിയയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ക്വാഡ് സഖ്യമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ട്രംപ്. അതിനെയൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് ചൈനയെ നിലക്കി നിർത്തി തായ്വാന് കഴിയുമെങ്കിൽ സ്വാതന്ത്ര്യം നൽകി UNൽ തായ്വാനെ അംഗീകരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത ഒരു രാജ്യവുമായി ചർച്ച നടത്തിയിട്ട് എന്ത് പ്രയോജനമാണ്? പോത്തിന്റെ ചെവിയിൽ ആരെങ്കിലും വേദമോതുമോ? സത്യത്തിൽ പാവം തായ്വാനിലെ ജനതയെ US കുരുതി കൊടുക്കരുതെന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. അമേരിക്കയും സഖ്യകക്ഷികളും ഒപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ രാജ്യം ഇത്രയും കാലം ശക്തമായിട്ട് ഈ ചൈന പോലെ ഒരു ഭീകര രാജ്യത്തിനെതിരെ പിടിച്ചു നിന്നത്. അങ്ങനെ ഒരു രാജ്യത്തെ കുരുതിക്ക് കൊടുക്കരുത്, അവസാനം കൈയൊഴിഞ്ഞ് ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യരുത് എന്നുള്ള ഒരു റിക്വസ്റ്റ് മാത്രമാണ് ലോകരാജ്യങ്ങൾക്ക് ലോകശക്തി എന്ന് അഹങ്കരിക്കുന്ന അമേരിക്കയോട് പറയാനുള്ളത്. കാരണം ലോക പോലീസാണ്, ലോകശക്തിയാണെന്ന് അമേരിക്ക സ്വയം കരുതുന്നുണ്ടെങ്കിൽ ലോകരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടാനും തീർപ്പ് കൽപ്പിക്കാനും അവരെ സഹായിക്കാനും US കഴിയണം. ഇവിടെ എന്തുകൊണ്ട് തായ്വാന് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു? പതിറ്റാണ്ടുകളായി അതൊരു സ്വതന്ത്ര രാഷ്ട്രമായിട്ടല്ലേ നിൽക്കുന്നത്? ലോകരാജ്യങ്ങൾ ഐക്യത്തോടെ അതിനെ അംഗീകരിക്കുന്നതിന് പകരം ചൈനീസ് ഭീഷണിക്ക് ഇന്ന് വഴങ്ങിക്കൊടുത്താൽ നാളെ നമ്മളെ കാത്തിരിക്കുന്നത് ഭയപ്പെടുത്തുന്ന നാളുകളായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.